നമസ്കാരം. പാലാ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ടിന്റെ നാർക്കോട്ടിക് ജിഹാദ് ലവ് ജിഹാദ് പരാമർശത്തിൽ ഏറ്റവും ശക്തമായി പ്രതിഷേധിച്ചത് സ്വാഭാവികമായും മുസ്ലിം സംഘടനകൾ തന്നെയായിരുന്നു. ഇതിൽ സമസ്ത മുൻപന്തിയിലാണ് നിന്നിരുന്നത്. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ ബിഷപ്പിനെതിരെ വീണ്ടും വിമർശനം ഉയരുകയാണ്. ബിഷപ്പിന്റെ പരാമർശങ്ങൾ മുസ്ലിം വിരോധം വളർത്താൻ ലക്ഷ്യം വെച്ചതാണെന്ന് സുപ്രഭാതം എഡിറ്റോറിയലിൽ പറയുന്നു. കർക്കശമായ നടപടി ആവശ്യമായ സംഭവമാണിതെന്നും വിഷം ചീറ്റുന്ന നാവുകളും മൗനം ഭജിക്കുന്ന മനസ്സുകളും എന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇരുവിഭാഗം മതവിശ്വാസികളിൽ മതസ്പർദ്ധയുണ്ടാക്കാൻ ബിഷപ്പ് ബോധപൂർവം നടത്തിയ നീച്ച നീക്കമാണ് കഴിഞ്ഞ ദിവസത്തെ അൽത്താരയിലെ പ്രസംഗമെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ചങ്കൂറ്റമാണ് ആഭ്യന്തര വകുപ്പിന്റെയും കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നുണ്ടാകേണ്ടതെന്നും സമസ്ത ചൂണ്ടിക്കാട്ടുന്നു. ബ്രാഹ്മണർക്കെതിരെ സംസാരിച്ച പിതാവിനെ അറസ്റ്റ് ചെയ്ത ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ സംസ്ഥാന സർക്കാർ കണ്ടു പഠിക്കട്ടെ എന്നും ഉദാഹരണമായി മുഖപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നാർക്കോട്ടിക് ജിഹാദ് എന്ന പുതിയ പദാവലി പ്രയോഗിച്ച് ഒരു പുത്തൻ അപരവൽക്കരണ ആയുധം കൊണ്ടുവന്നത് യാദൃശ്ചികമായി കാണാനാവില്ല. ബിഷപ്പിന്റെ പരാമർശങ്ങൾ മുസ്ലിം വിരോധം വളർത്താൻ ലക്ഷ്യം വെച്ചെന്ന് സുപ്രഭാതം എഡിറ്റോറിയലിൽ പറയുന്നു. ബിഷപ്പിന്റെ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്നവരുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ടവരെ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. സംഘപരിവാറിൽ നിന്നും ഫ്രാങ്കോമാരെയും കള്ളപ്രമാണമുണ്ടാക്കി ഭൂമി ഇടപാട് നടത്തിയ കർദിനാൾമാരെയും രക്ഷിച്ചെടുക്കാൻ ഒരു സമുദായത്തിനുമേൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല വേണ്ടത്. നിരന്തരമായി വർഗീയ വിഷ മാലിന്യങ്ങൾ പുറംതള്ളുന്ന ഫാദർ ജോസഫ് കല്ലറങ്ങാട്ട്, ഫാദർ ജോസഫ് പുത്തൻപുരിക്കൽ എന്നിവരെ ക്രിസ്ത്യൻ സമൂഹം തിരിച്ചറിയണമെന്നും സുപ്രഭാതം പറയുന്നു. ഇസ്ലാമോഫോബിയ, മുസ്ലിം വിരുദ്ധത, മതസ്പർദ്ധ തുടങ്ങിയ കാര്യങ്ങൾ യാതൊരു മറയും സങ്കോചവുമില്ലാതെ പരിശുദ്ധ അൽത്താരയിൽ വെച്ച് പ്രസംഗിച്ച മാർ ജോസഫ് കല്ലറങ്ങാട്ടിനോട് അദ്ദേഹം ആരോപിച്ച ആരോപണങ്ങൾക്കുള്ള തെളിവുകൾ ഹാജരാക്കാൻ സർക്കാർ ആവശ്യപ്പെടണമെന്നും മുഖപത്രത്തിലുണ്ട്. ബിഷപ്പിന്റെ പ്രസംഗത്തിന് പിന്നാലെ ബിഷപ്പിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കാതെ ഒരു മൃദു സമീപനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചതെന്ന വിമർശനം പരക്കെ ഉയരുന്നുണ്ട്. അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തൃക്കാക്കര എം എൽ എ പി ടി തോമസും അതുപോലെ തന്നെ യു ഡി എഫും സി പി ഐ നേതാക്കളും ബിഷപ്പിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചത് ശ്രദ്ധേയമായിട്ടുണ്ട്. അതേസമയം തന്നെ കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിയും കാര്യമായ പ്രതികരണം നടത്താതെ ഒരു തന്ത്രപരമായ സമീപനമാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചത്. അതേസമയം തന്നെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. യു ഡി എഫ് ഈ വിഷയത്തിൽ ശക്തമായ വിമർശനം ബിഷപ്പിനെതിരെ ഉന്നയിക്കുമ്പോൾ യു ഡി എഫിൻ്റെ ഭാഗമായ പാലാ എം എൽ എ മാണി സി കാപ്പൻ ബിഷപ്പിനെ അനുകൂലിച്ച് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നതും ശ്രദ്ധേയമാണ്. നാർക്കോട്ടിക് ജിഹാദ് വിവാദ പരാമർശത്തിൽ പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിനെ അനുകൂലിച്ച് ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും സത്യമെന്ന് ദീപിക ദിനപത്രത്തിൽ ഇന്നും ആവർത്തിച്ച് മുഖപ്രസംഗം വന്നു. ജാഗ്രത പുലർത്താൻ പറയുന്നത് അവിവേകമോ എന്ന തലക്കെട്ടോടെയാണ് ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് ഓർക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും പി ടി തോമസ് എം എൽ എയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ലേഖനം. കഴിഞ്ഞ ദിവസം ദീപിക പാലാ ബിഷപ്പിന്റെ പൂർണ്ണരൂപം പ്രസിദ്ധീകരിച്ചിരുന്നു.